അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ തിലാവത്തുൽ ഖുർആൻ ആൻഡ് ഹെഫുൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇതിൽ ഏതെല്ലാം രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ തിലാവത്തുൽ ഖുർആനിൽ താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കുക അതായത് സൂറത്തിൽ ബുറൂജിലെ ഒന്നാമത്തായത്ത് മുതൽ ഒമ്പതാമത്തായത്ത് വരെ വസമാ തിൽ ബുറൂജ് അത് മുതലേ അല കുൽ ഷഹീദ് വരെ ഓദിക്കുക അതുതന്നെ ഈ പ്രാവശ്യം വന്നോളന്നില്ല മറ്റു ഭാഗങ്ങളിൽ നിന്നും വരാം പിന്നെ നോക്കി ഓത നോക്കി പാരായണം ചെയ്യാനുള്ള തന്നെ വേറെ എട്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഏതാണത് നോക്കാം അൽ മൗദ് വ മഷഹൂദ് അൽ ഉഖ്ദൂദ് ഇട ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് അൽ വഖ്ഫ് അൽ ദാലി കുട്ടി പാരായണം ചെയ്യുന്ന സമയത്ത് ദാലിൽ വഖഫ് ചെയ്യുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ദാൽ ഉച്ചരിക്കുന്നുണ്ടോ ദാല് താ ആയിട്ട് മാറുന്നുണ്ടോ മറ്റു അക്ഷരങ്ങളായിട്ട് മാറുന്നുണ്ടോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവിടെ ദാലിന് സുഖം ചെയ്തുകൊണ്ട് തന്നെയാണ് വഖഫ് ചെയ്യുന്നത് എന്നുമാണ് ഇവിടെ ഒന്നാമത്തേതിൽ ശ്രദ്ധിക്കാനുള്ളത് അടുത്ത രണ്ടാമത്തെ അന്നാറ് അസ്സമാവാത്തി ഇതിൽ അൽ ഹുറൂഫ് ശംസിയ ഷംസിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് ലാ അലിഫിനെയും ലാമിനെയും ഉച്ചരിക്കൂല തിലാപത്തുൽ പിന്നെ തജ്വീദുൽ ഖുർആൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ ഷംസിയായ അക്ഷരം സീനാണ് അപ്പോൾ സീനിന് മുമ്പ് അലിഫിനെയും ലാമിനെയും ഉച്ചരിക്കൂല വസ്സമായ വൽ സമാ ഇ നോതുല അടുത്ത അൻ അൽ നാർ നോതുല കാരണം ശംസിയായ അക്ഷരമാണ് നോന് അതിന് മുമ്പ് ലാമിനെ വെളിവാക്കുകയില്ല അടുത്തത് അസമാവാത്ത് ഇവിടെ അൽസമാവാത്ത് നോക്കൂല കാരണം ഷംസിയായ അക്ഷരം സീന് സീനിൻ്റെ മുമ്പ് അലിഫിനെയും ലാമിനെയും ഉച്ചരിക്കുകയില്ല ഇനി അടുത്തത് കമരിയായ അൽ ഹുറൂഫുൽ കമരിയ കമരിയായ ഹെർഫുകളെ കുറിച്ചാണ് കമരിയായ ഹെർഫാകുമ്പോൾ അതിൻ്റെ മുമ്പുള്ള അലിഫിനെയും ലാമിനെയും ഉച്ചരിക്കും അൽ ബുറൂജ് അൽ ബുറൂജ് എന്നതുക അവിടെയും വല്യോമി ആണ് കമരിയായ അക്ഷരം അതിനു മുമ്പുള്ള ലാമിനെ വെളിവാക്കി അടുത്ത അൽമൌദ് കമരിയായ അക്ഷരം മീമ് മീമിൻ്റെ തൊട്ട് മുമ്പുള്ള ലാമിനെന്ത് ചെയ്തു അലിഫിനെ ലാമിനെ ഉച്ചരിച്ചു അൽ അൽമൗദ് ആ രീതിയിലാണ് പാരായണം ചെയ്യേണ്ടത് അതാണ് അവിടെ ഈ രണ്ടെണ്ണത്തിൽ അവിടെ അതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇനി വഷാഹിദൂദ് ു അൽ ഇദ്ഗാമു ബിഗുന്ന ഇദ്ഗാം ബിഗുന്നയാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് തെന്മീന് ശേഷം വാവ് വന്ന വാവ് വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ് അതുപോലെ സാക്കിൻ നൂവിന് ശേഷം വ്യാവ് വന്നാലും ഇദ്ഗാം ബിഗുന്നയാണ് അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് വാ അന ഉന്നത്ത് ചെയ്തു ഓതുന്നുണ്ടോ അതുപോലെ ഐ യു മിനു ഇവിടെയും അതുപോലെ തന്നെ ഉന്നത്ത് ചെയ്തു എന്നാണ് അവിടെ പരിശോധിക്കുക അഞ്ചാമത്തത് അൽ മൗറൂദ് ശ്രദ്ധിക്കുക ഇവിടെ ഐന് കൊടുത്തിട്ടുണ്ട് മൗറോദ് അയിനുണ്ട് കുറോദ് ഐനുണ്ട് രണ്ട് അയിനുണ്ട് ഈ അയിനുകളൊക്കെ അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെയാണോ വരുന്നത് എന്നാണ് ശ്രദ്ധിക്കുന്നത് അവിടെ ആറാമത്തെ ഷഹീദ് അവിടെ ഇഹ്ഫ ആണ് പകരി പരിഗണിക്കുന്നത് തന്വീന് ശേഷം ഷീന് വന്നാൽ ഇഹ്ഫ ആണ് അതാണ് അവിടെ ശ്രദ്ധിക്കുന്നത് ഇനി എട്ടാമത്തെ അന്നാർ ഹുന്നത്ത് ന്യൂന് ശെദുള്ള നൂനിൻ്റെ ഹുന്നത്ത് ചെയ്യുന്നുണ്ടല്ലോ അന്നാർ ശെദ് ചെയ്തിട്ട് തന്നെയാണോ അതോ അത് അന്നാർ എന്ന് പോയോ എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കുക ഇനി എട്ടാമത്തെ റാത്തിൽ ബുറൂജ് റാത്തിൽ ബുറൂജ് കൽക്കലത്ത് ശ്രദ്ധിക്കണം കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ കാഫ് കാ ബാ ജീമ് ദാൽ ഈ അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങളിൽ ഉച്ചരിക്കും ഈ അക്ഷരങ്ങളിൽ വക്ഫ് ചെയ്യുന്ന സമയത്ത് ആ അക്ഷരങ്ങൾ നല്ല ക്ലിയറായിട്ട് ശബ്ദം പുറത്തേക്ക് വരണം അപ്പോൾ ദാത്തിൽ ബുറൂജ് എന്ന് തന്നെ പുറത്തേക്ക് വരണം അപ്പോൾ ഏത് അക്ഷരമാണെങ്കിലും ഈ അഞ്ച് അക്ഷരങ്ങളിൽ ഏത് വന്നാലും ആ രൂപത്തിൽ തന്നെയാണ് അവിടെ വക്ഫ് ചെയ്യേണ്ടത് നമ്മുടെ പാടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി പാടത്തിലെ കൽക്കലത്തിനെ കുറിച്ച് മുപ്പത്തി ആറാമത്തെ പേജിൽ സൂറത്ത് ത്വരിഖിലാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒമ്പതാമത്തെ പേജിലാണ് കൽക്കലത്ത് ബാ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് ആ വിഷയങ്ങള് അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് ഹെഫുൽ ഉൽ ഖുർആാന് ഇനി ഹെഫുൽ ആണ് നോക്കുന്നത് സൂറത്തുൽ കാഫിറൂൻ അവധാനാണ് പിന്നെ ഇന്ന ഇന്നുനാഖിൽ കൗസർ സൂറത്തുൽ കൗസർ ഫവൈലുൽ മുസല്ലീൻ സൂറത്തുൽ മാറൂനാണത് ഖുറൈഷ് ആ സൂറത്ത് കാണാതെ പാരായണം ചെയ്യുക ഇനി അലം എന്ന് പറയുന്ന സൂറത്ത് ഇതൊക്കെ കാണാതെ പഠിക്കാനുള്ളത് ആണ് ഇൻഷാല്ല ഈ രൂപത്തിലാണ് ആൻഡ് ക്വസ്റ്റ്യനുകൾ വരിക ഓക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യണം അസാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ